അകത്ത് സൗകര്യം വളരെ കുറവാ വാടകയും കുറവാണല്ലോ അല്ല സാറേ ഇത്ര പെട്ടെന്ന് ഒരു വീട് മാറ്റത്തിന്റെ കാര്യം എന്താണ് ഉണക്കമരം വെട്ടിമാറ്റിയില്ലേ ഒടുവിൽ അത് പുരപ്പുറത്ത് വീഴും ഓ അതാണോ അല്ല സാറേ പുരപ്പുറത്ത് വീഴാതെ മരം വെട്ടിമാറ്റിക്കൂടെ മാറ്റ എന്റെ അടുത്ത് അതിന് പറ്റൊരാളുണ്ട് ഞാൻ രാവിലെ അങ്ങോട്ട് അയച്ചുതരാം എടോ കുടുംബാശ്വാസത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ കഠിനമായി അധ്വാനിക്കുന്നതും സമ്പാദിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാ ഈ അരച്ചാൻ വയറിന് വേണ്ടി അല്ല അല്ലേ മനസമാധാനത്തിന് ആരാണ് കുറ്റക്കാരെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ തന്നെയാവും പക്ഷെ മനസമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല ശരിയാ പക്ഷെ എന്റെ പരിപാടി അതല്ല മനസമാധാനം നഷ്ടപ്പെടുന്നു എന്ന് കണ്ടാൽ അപ്പൊ ഞാൻ വെള്ളടിക്കും പിറ്റാവും പിന്നെ ഒന്നും അറിയണ്ടല്ലോ പിറ്റേ നോക്കിയാൽ മതിയല്ലോ നമുക്ക് നമ്മൾ ആദ്യം കണ്ട കോളനിയിലെ വീട് വാടക ഇത്തിരി കൂടുതലാണെങ്കിലും ആ വീട് മതി ആയിക്കോട്ടെ ഇപ്പൊ തന്നെ അഡ്വാൻസ് എടുത്തക്ക തനിക്കൊരു കാറൊക്കെ ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ പറ്റും സാർ ഇപ്പൊ തന്നെ ഓട്ടോക്ക് എത്രയാ ചെലവാകുന്നത് കാറാകുമ്പോ അത്രയും വരില്ല ഞാനിപ്പോ ഇത്തിരി ടൈറ്റില്ല ആ സാമുവലിന്റെ പേയ്മെന്റ് അത് ഒരെണ്ണത്തിന് വില പറഞ്ഞു വെച്ചിരിക്കുക മാസാമാസം സാർ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളൂ ആ ഏതായാലും താൻ ഉച്ചയ്ക്ക് ഓഫീസിലേക്കോ എന്തായി മൂപ്പര് അഡ്വാൻസ് തരാൻ സാധ്യതയുണ്ട് പക്ഷെ മേസ്ത്രി നിങ്ങളുടെ ഒരാളുടെ ഉറപ്പിന്റെ പുറത്താ ഞാൻ കാറ് വാങ്ങുന്നത് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ കാറ് കണ്ടീഷനാ ആ കോളനിയില് എല്ലാവർക്കും കാറുണ്ട് ഇതൊക്കെ ഒരു ആർഭാടാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരാൾക്ക് ഒരു ജീവിതല്ലേ ഉള്ളൂ എന്റെ ഭാര്യക്കും മോൾക്കും ഇത്തിരി ലെക്ചർ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്താർത്ഥം അത് കറക്റ്റാണ് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഒരാൾ വേണല്ലോ അതെന്തിനു എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനേ ഞാൻ വേറെ ഡ്രൈവറിന് സാറേ 4 കൊല്ലം മദ്രാസിയിലെ ടാക്സി എടുത്ത കയ്യാണ് പിന്നെ അയ്യോ സുഖമായിട്ട് ഇന്ന് കാറ് കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു ആണോ ചേച്ചി പിന്നെ വരാം ഒന്നാ ഞങ്ങൾ തല്ലാൻ മതി ഇപ്പളോ ഹായ് ഇത് നമ്മുടെ കാറാണോ സുഖേട്ടാ അയ്യോ എനിക്ക് സന്തോഷായി മോളെ നമ്മുടെ കാറാ എന്തിനു ഗേറ്റ് തുറക്കുന്നേ അകത്ത് കേറ്റണ്ട കുറച്ചു നേരം വെളി കിടക്കട്ടെ നാലാള് കാണട്ടെ സുഖേട്ടാ നമ്മുടെ കാറ് എങ്ങനെയുണ്ട് കാർ ഇഷ്ടപ്പെട്ടു അസലായിരിക്കുന്നു ഇനി ഇപ്പൊ ഇത്തിരി മോശമായി തന്നെ എന്താ ഒരു കാറായല്ലോ ഈ കോളനിയിൽ നമുക്ക് തലയുർത്തി പിടിച്ച് നടക്കാല്ലോ വേണ്ട വേണ്ട മേസ്തിരി ഇറങ്ങിക്കോ ഇതിന്റെ എഞ്ചിൻ ഇപ്പം നാട്ടിൽ കിട്ടൂല പിന്നെ അതുപോലെ ബോഡി തീരെ കിട്ടൂല ഒരുമാതിരി വണ്ടി ഒന്നും മാരുതി ആ ഒരുമാതിരി പെട്ട വണ്ടി മാരുതി ആ ഇതിനോട് ഒക്കൂല ഞങ്ങള് പുതിയ കാർ വാങ്ങി പുതിയതല്ല പുതിയതോ ഇതോ അതെ പുതിയ ഏത് കാറിനേക്കാളും ഉറപ്പുള്ള വണ്ടിയാ അത് മാത്രല്ല അതിന്റെ ബ്രേക്ക് ചവിട്ടിയാ ചവിട്ടോർത്ത് നിൽക്കും പിന്നെ മറ്റുള്ള വണ്ടിയൊക്കെ ഇവിടെ ബ്രേക്ക് ചവിട്ടി ആകാശത്ത് പോയിട്ട് നിക്ക താൻ ഏതാ ഈ തല്ലിപ്പൊളി വണ്ടി എഞ്ചിനീയറുടെ തലയിൽ കെട്ടിവെക്കാൻ വന്ന ബ്രോക്കർ ആയിരിക്കും ബ്രോക്കറോ ഞാനോ ആരാ എഞ്ചിനീയർ മേസ്ത്രി വണ്ടി എടുത്ത് അകത്തിടും സാറിന് ആരെങ്കിലും ചുമ്മാ തന്നായിരിക്കും ചുമ്മാ തരേ ഏത് മോഡലാണെന്ന് അറിയോ ഏതായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള മോഡലായിരിക്കും സൂക്ഷിച്ച് സംസാരിച്ചില്ലേ എന്റെ വിധമാറും ആളാരാണെന്നൊന്നും ഞാൻ നോക്കൂല മൈൻഡ് യുവർ വേർഡ്സ് ഓക്കെ ഒന്ന് പോയേ ആരാ ഇയാള് എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ല അല്ലേ ഒറ്റയടിക്ക് 14 കഷാക്കി കളയും ഞാൻ വെരലി ഊണ്ടി സംസാരിക്കരുത് വഴക്ക് വേണ്ട മേസ്ത്രി ക്ഷമിച്ചുകളാ അയാളെ കറാട്ടൊക്കെ പഠിച്ചിട്ട് ആളാ എന്ത് കരാട്ടെ അതാള് വീട്ടിൽ മതി എന്നാലും ക്ഷമിച്ചുകളാ മേസ്ത്രി വണ്ടി എടുത്ത് അകത്തിട്ട് എന്നിട്ട് കാലത്ത് വാ എനിക്ക് ഉടനെ ഡ്രൈവിംഗ് പഠിക്കണം അതൊക്കെ ഞാനേറ്റ് ഈ മാതിരി ആളുകൾ നമുക്ക് പറ്റൂല 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 അപ്പോ ഞാൻ എന്നും പറയാറുള്ളത് പോലെ ഒരിക്കൽ കൂടി പറയുകയാണ് വീട്ടിലെത്തിയ ഉടനെ കുളിക്കരുത് ബോഡി തണുത്തതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ കുളിക്കാവൂ എല്ലാവരും ഇഷ്ടേ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ എന്റെ ശിഷ്യന്മാർ എന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം എന്റെ റെക്കോർഡ് എത്ര ഇഷ്ടയാണെന്ന് നിങ്ങൾക്കറിയാലോ എവിടെയാ നിങ്ങൾ ലോഡ് ഇറക്കിയ മൈസൂർ സിമന്റ് കമ്പനിയിലെ സമരമായിരുന്നു തീർന്നു നാളെ രാവിലെ ആദ്യത്തെ ലോഡ് ഇവിടെ എത്തണം പിന്നെ 12 mm കമ്പി 1 ടൺ അടിയന്തരമായിട്ട് വേണ്ടി വരും മറ്റെന്നാൽ മതി പോരാ നാളെ ഉച്ചക്കുമ്പോ വേണം പരമാവധി ശ്രമിക്കാം പിന്നെ എന്താ പേയ്മെന്റ് വല്ലതും പെൻഡിങ് ഉണ്ടോ ഇല്ല കുഞ്ഞനന്ത മേസ്ത്രി വല്ലതും പറഞ്ഞു ഇല്ല എന്തോ പറഞ്ഞു പക്ഷെ പിന്നെ പറയാൻ തുടങ്ങി എന്തേ അത് ആ കുഞ്ഞനന്ത പറയും ഞാൻ അങ്ങോട്ട് മാറിയിട്ടാ എന്താണ് സാറേ
ചാരിക്കടിക്കാനൊന്നും വരരുത്. നമ്മൾ ചോര നീരാക്കുന്നു, മുതലാളിമാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു, അവർ തടിച്ചു കൊടുക്കുന്നു. ഇതിങ്ങനെ തന്നെ പോയാ മതിയോ? മനസ്സിലായില്ല. സാറ് ചെറുതായിട്ടൊന്ന് കണ്ണടച്ചാ നമുക്കൊക്കെ ചില്ലറ ഗുണങ്ങൾ കിട്ടും. വല്ലപ്പോഴും ഒരു ലോഡ് കമ്പിയോ സിമെന്റോ മുക്കിയെന്ന് വെച്ചിട്ട് കമ്പി ഒന്നും പൊളിഞ്ഞു പോയില്ല സാറേ. ബില്ല് കൃത്യമായിട്ട് പിള്ള സാർ തരുകയും ചെയ്യും. നമ്മൾ ഒന്നും അറിയണ്ട. കമ്പനിയുടെ ശമ്പളം വാങ്ങി കമ്പനിയെ ചതിക്കണമെന്നല്ലേ ആ കള്ളപ്പിള്ള ഇനി ഇവിടെ മെറ്റീരിയൽ ഇറക്കില്ല. അയ്യോ സാർ, കള്ളന്മാർ ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവന്മാർ. അല്ല വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. വേണ്ട, വെളുക്കാൻ തെച്ചോ പാണ്ടാക്കണ്ട. സാറിന് ഇഷ്ടമല്ലേ വേണ്ട, പക്ഷെ ആ പിള്ള വെള്ളത്തിലാവും. എന്താ കുഞ്ഞിന്റെ കുറച്ചുകൂടെ നേരത്തെ വന്നൂടായിരുന്നു? ബസ് പിടിച്ച് ഇവിടെ എത്തണ്ടേ സാർ. എന്നാ പോവല്ലേ സാർ. നിർത്തേ നിർത്തേ, മോളെ നമുക്കിന്ന് കാറിൽ സ്കൂളിൽ വിടാ സുഖേട്ടാ. ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാ. അവളുടെ ആശയല്ലേ. സമയമില്ലെന്നേ. ഓ മേസ്തിരി ഇറങ്ങി. നിർത്തേ. ഒരു മിനിറ്റ് സുഖേട്ടാ. എന്ത്? ഒന്ന് ഇറങ്ങി. എന്തിനാണെന്ന്? ഒന്ന് ഇറങ്ങി സുഖേട്ടാ. ഇറങ്ങു മോളെ. മോഹനൻ നോക്കുന്നുണ്ട്. നോക്കട്ടെ. മൂക്കൊന്ന് അളവെടുക്കണം ഉടുപ്പ് വയ്ക്കാൻ. ബാഗ് ദാ. നമ്മുടെ കാറല്ലേ, നമ്മള് കാശ് കൊടുത്ത് വാങ്ങിച്ച നമ്മുടെ കാറിന് എന്നെ കുറച്ച് വെയിറ്റ് ചെയ്യാം. സാറിന് അഞ്ചനല്ലേ. മമ്മി ദാ ചെറിയച്ചൻ. മിണ്ടായിരിക്കവിടെ. തുണി എവിടെ? തുണി? ആ തുണി ഇപ്പൊ കൊണ്ടുവരാം. നമ്മൾ തോറ്റുപോയിട്ടില്ലെന്ന് അറിയട്ടെ. സ്വന്തം കാറൊക്കെ ആയി സുഖമായിട്ടാ ജീവിക്കുന്നെന്ന് മനസ്സിലാക്കട്ടെ. ശരിക്കും നോക്ക് മേസ്ത്രി, സ്റ്റാർട്ട് ആവാൻ ഞാൻ നടക്കടാ. ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? ഒരു രക്ഷയില്ല, ഇറങ്ങി തള്ളണ്ടേ വരും. എന്തായാലും തള്ളണം. സാർ ഒന്ന് കയ്യച്ചാട്ടെ. എന്ത് പണ്ടാരത്താണ് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയത്? പറ്റില്ല, അങ്ങനെ നാണങ്കട എനിക്ക് വയ്യ. നല്ലപോലെ ആഞ്ഞു തള്ളു സാറേ. സുലോചന തങ്കപ്പൻ എന്ന പേരിലെ തങ്കപ്പൻ. കുട്ടി ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു സുലോചന പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഞാൻ പർച്ചേസിംഗിന് പോയിക്കേ. ഹലോ എഞ്ചിനീയർ സാർ, പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. ഇത് ജിജി ചേച്ചിയുടെ ഭർത്താവ്. ഞാൻ സുലോചന തങ്കപ്പന്റെ ഭർത്താവ്, സാധാ തങ്കപ്പൻ. ഭാര്യയുടെ മേൽവാസിൽ അറിയപ്പെടാനാ ഞങ്ങളുടെയൊക്കെ ഒരു വിധി. തങ്കപ്പൻ സാറിന്റെ വിധി കറക്റ്റാ, പക്ഷേ
ഈ ജോർജ് ഡാനിയലിന് സ്വന്തമായിട്ടൊരു മേൽവാസമുണ്ട്. എന്തേ ഒറ്റയടിക്ക് 14 ഇഷ്ടിയെ ഒരുമിച്ച് തവിടുപൊടിയാക്കുന്ന ഏത് കരാട്ടക്കാരനുണ്ടോ കേരളത്തിൽ? കേരളത്തിൽ നല്ല ഈ ഭൂമിയിൽ ആരുമില്ല. കുറെ കാലമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. കുട്ടി ഒരു 14 ഇഷ്ടി എടുത്തുകൊണ്ട് കൊടുക്കും, ഇയാളൊന്ന് അടിച്ച് പൊട്ടിക്കട്ടെ. ആ കൊണ്ടുവരട്ടെ കൊണ്ടുവരട്ടെ. കൊണ്ടുവന്ന അയാൾ പുഴുകും. മിസ്റ്റർ തങ്കപ്പൻ, മൈൻഡ് യുവർ വേർഡ്സ്. ഓക്കെ, ഐ ഡോണ്ട് മൈൻഡ് യുവർ വേർഡ്സ്. നോട്ട് ഓക്കെ. വൈ വൈ വേണ്ട 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 വേണ്ട, വഴക്ക് വേണ്ട. ആ അത് ശരിയാ, പുതിയ ഒരാളുടെ മുമ്പിൽ വെച്ച് കുടിക്കാൻ. സോറി സോറി, അങ്ങോട്ട് ഇരിക്കാം. ഓക്കെ. മുൻപ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് മനുഷ്യപ്പറ്റില്ലാത്തൊരു അലവലാതിയായിരുന്നു. ഞങ്ങൾ അയാളെ ഓടിച്ചു. എങ്ങനെ, വീശുന്ന കൂട്ടത്തിലാണല്ലോ അല്ലെ? എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? നല്ല ഒന്നാം തരം വീശുകാരനാണെന്ന് ആ കണ്ണ് കണ്ട അറിഞ്ഞൂടെ? വീശോ? അതെ, വീശ്. വല്ലപ്പോഴും, പക്ഷെ മിസ്സിസിന് അത് ഇഷ്ടമല്ല. സാധനം നമുക്ക് സംഘടിപ്പിക്കാം. ഇവിടെ നിന്ന് അടിക്കുന്നതിന് മിസ്സിസിന് ഇഷ്ടപ്പെടില്ല. എല്ലായിടത്തും തന്നെ കുഴപ്പം. പുതിയൊരാൾ വന്നു എന്നറിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ സന്തോഷിച്ചിരിക്കും. ദിവസേന ബാറി പോയി അടിച്ച മുതലാവില്ല, അതുകൊണ്ടാ. സത്യമായിട്ടും കാഞ്ചനക്ക് അത് ഇഷ്ടപ്പെടില്ല. സാറേ, ബാർ അടയ്ക്കുന്നതിന് മുമ്പ് സ്ഥലം ചായ എടുക്കുന്നുണ്ട്. ചായ അതും ഈ സമയത്തെ. ആ കുഞ്ഞിനത്തെ മേസ്ത്രി എവിടെ? ഇപ്പോഴും ഉണ്ടായിരുന്നു സാർ. ഇവന്റെയൊക്കെ തലയെ കളിമണ്ണാണ്. രണ്ടു ദിവസം ഞാനൊന്ന് മാറിയപ്പോഴേക്ക് ഇതാണ് സ്ഥിതിയെങ്കിലേ. ഇവനൊക്കെ മേസ്ത്രി എന്ന് പറഞ്ഞ് നടക്കുന്നതിന്. സാറായിരുന്നു കല്യാണൊക്കെ വകയായിട്ട് നടന്നല്ലോ. എടുത്ത മനുഷ്യനോ കഴുതിയോ? കഴുത. ഒരു മീറ്ററെ ട്രഞ്ച് വേണ്ടു എന്ന് ഞാൻ പറഞ്ഞത് തന്റെ മരത്തലക്കകത്ത് കേറിയില്ലേ? ഈ രണ്ട് മീറ്റർ നിറക്കാൻ മെറ്റലും സിമെന്റും ആര് തരും? സാധാരണ മെറ്റലും സിമെന്റും ദാമോദരൻ പിള്ള എല്ലാവർക്കുണ്ടായി, അയാള് തരും. ആ അധിക ചെലവ് താൻ വഹിക്കുമെന്നാ ചോദിച്ചത്? അത് എന്റെ അടുത്ത് അവിടെ കാശ്. കാശില്ല, പിന്നെ തന്നെ പണ്ടാർ അടക്കാൻ ഇങ്ങനെ ഒരു ട്രഞ്ച് എടുത്ത് എന്തിന്? പറ്റിപ്പോയി, ഒരു തെറ്റ് പറ്റിപ്പോയി. സീലിംഗ് കോൺക്രീറ്റിൽ തനിക്ക് തോന്നിയത് പോലെയാണോ സിമെന്റ് ഉപയോഗിക്കുന്നത്? കുറച്ച് കൂടിപ്പോയി. ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് അത്രയൊക്കെ വേണ്ട സാർ. എടോ, ISI സ്പെസിഫിക്കേഷന്റെ അപ്പുറത്തുള്ള പണിയൊന്നും ഇവിടെ വേണ്ട. ഞാനിവിടെ സൂപ്പർവൈസറായി പണിയെടുക്കുന്നത് തന്റെ തോന്നിയാസം കണ്ട് ചുമ്മാ നിൽക്കാനല്ല. 1-2-4 പ്രപ്പോഷൻ മതി, മനസ്സിലായോ? മാറില്ലല്ലോ. ഇല്ല. പിന്നെ ആ ദാമോദരൻ പിള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്ത് കാര്യം? താൻ പറയണോ? അല്ല, വേണ്ട, പിന്നെ പറയാം. പറയാൻ ഗുണമുള്ള കാര്യാണ്. വേണ്ട, പിന്നെ പറയാം. പണമില്ലാത്ത പിണാന്ന് ഇപ്പൊ സാറിന് മനസ്സിലായോ? ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് എന്റെ രക്തം തിളക്കുന്നു. അവര് കാശ് കൊടുത്തില്ല, ഇനിയും നാറും. സാറേ, 1000 കൂടം പാലൊഴിക്കുമ്പോ ആ കൂട്ടത്തിൽ ഒരു കൂടം വെള്ളയെ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. അതൊരു തെറ്റേ അല്ല. നമുക്ക് പോയിട്ട് ആ ദാമോദരൻ പിള്ള ഒന്ന് കാണാം. സംഗതി ഞാൻ ശരിയായിക്കൊള്ളാം. ഇന്ന് വരെ സത്യസന്ധമായി. എന്തിന്? ആർക്ക് വേണ്ടി? ഞാൻ എപ്പോഴും പറയാറില്ല ഇവന്മാര് ബൂർഷകളാണെന്ന്. അയാൾ കാറിന്റെ അഡ്വാൻസ് തിരിച്ചു വെച്ചില്ലേ? അപ്പം നമുക്ക് അങ്ങോട്ടുള്ള ആത്മാർത്ഥത അയാൾക്ക് ഇങ്ങോട്ടില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ആശുപത്രി കയറുന്നപ്പോ ഒന്ന് കയറി നോക്കണ്ടേ? ആകെ പ്രശ്നങ്ങളിൽപ്പെട്ട് ഞെരുങ്ങ. അങ്ങനെ ഞെരുങ്ങി ചാവണതിനേക്കാൾ മുമ്പ് നമുക്ക് പോയിട്ട് ആ പിള്ള സാറിനൊന്ന് കാണാം. ദൈവം തമ്പുരാൻ പോലും അറിയാതെ സംഭവം നടത്താം. സാറിനൊരു കഷ്ടകാലം വന്നപ്പോ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഞാനൊരു മനുഷ്യനാണോ? ഈ ഇടപാട് കുറെ കൂടി നേരത്തെ ആകാമായിരുന്നേ ഉള്ളൂ. അതിനെങ്ങനെ? അപ്പോഴൊക്കെ സാറ് വെറും സത്യസന്ധനല്ലേ. ഇപ്പൊ കടം കൊണ്ട് വെറുതെ മുട്ടി സത്യസന്ധത കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് മനസ്സിലായി. മാസത്തിൽ ഒന്നോ രണ്ടോ ലോഡ് അത്രേ വേണ്ടു. ബില്ലിൽ ഒപ്പിടുന്നതും മെറ്റീരിയൽസിന്റെ കണക്കൊക്കെ സാറായതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. എന്ത് പേടിക്കാൻ? ഏതായാലും ഇന്നൊരു സുദിന പിള്ള സാറേ, ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? തീർച്ചയായും. എന്താ സാറേ, നമുക്കൊന്ന് കൂടാ. രാത്രി കാശിന് ബാറിലെ സാറിനെ കൂട്ടിക്കൊണ്ടുവരണം. ബാറിൽ വേണ്ടെന്ന്, അവിടെ ഒരു പ്രൈവറ്റ് ചിട്ടൂല. എന്തിനാ, നമുക്ക് നമ്മള് വർഷായിട്ടിലാവാലോ. നമ്മളെ ടെന്റ് കുറച്ച് ചിക്കൻ ഒക്കെ ഉണ്ടാക്കി നമുക്കൊന്ന് കലക്കി കളയാ. മാത്രല്ല, നമ്മള് ലോഡ് ചെക്ക് ചെയ്യണം. വാസുവിനും കണ്ണാറ്റിനൊക്കെ കൂട്ടും ചെയ്യേ. അവരൊക്കെ കയ്യിലെടുക്കുന്നത് നല്ലതാണേ. അതൊക്കെ വേണോ? വേണം, ഇന്ന് തന്നെ വേണം. വലത്തെ കണ്ണിന് ഒരു കുഴപ്പമില്ല സാർ. ചടപ്പ്, രണ്ടെണ്ണം കൂടെ എന്നെ തുളയ്ക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? ഇല്ല സാർ, അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. എന്നാ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഹോട്ട്സ്പോട്ടിൽ ആളില്ലെങ്കിൽ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ വാങ്ങിച്ച അഡ്വാൻസ് തിരിച്ചു തന്നിട്ട് സ്ഥലം കാലിയായിരിക്കും. സാർ, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. രൂപ തന്നിട്ട് ബാക്കി സംസാരിച്ചാൽ മതി. മഹാബൂർഷാസിയാണ്. തൊഴിലാളികളോട് യാതൊരു കരുണയില്ലാത്ത ഇയാളോടൊന്നും ആത്മാർത്ഥത കാണിക്കേണ്ട ഒരു കാര്യമില്ലട്ടോ.
സ്റ്റാറിംഗ് നേരെ പിടിക്കും. ഇതൊന്ന് നേരെ പിടിക്കാൻ ആർക്കും വല്ലതും കൊടുക്കണം. ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ്. എന്റെ അമ്മേ, ആരെ അനാവശ്യമായിട്ട് സ്റ്റാറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി, ഒരു ചെറിയ കുഴി ഉണ്ട്, പേടിച്ചാ വലിയ കുഴി വന്നാൽ എന്ത് ചെയ്യും? ആ സെക്കൻഡിലിടും കാണത്തെ. എന്താ പറഞ്ഞിട്ടാണല്ലോ പരിപാടിയാ? ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണം. അപ്പൊ ആക്സിലറേറ്ററോ? അത് പിന്നല്ലേ. ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ താഴ്ത്തോക്കരുത്. പിന്നെ ക്ലച്ച് ഏതാന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിൽ ലെഫ്റ്റാണ്, കാലിൽ ലെഫ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ. ഓ അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? ഒന്നാം ഘട്ടം ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചുരിയെടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാണ് അടിക്കാൻ ദേശം. ഇത്ര ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അധികം ചൂടാവൊന്നും വേണ്ട. ജെ കെ കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസർ ആണ് ഞാൻ. താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന ഒരു മേസ്ത്രി, അത് മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ ഓടിച്ചോളി. നിങ്ങളോ? അല്ല സാറ്, സാറിന് തോന്നിയല്ല ഓടിച്ചോ? ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരുന്നേ? എങ്ങനെ വേണേലും നിങ്ങൾ, അല്ല സാറ് തന്നെ അങ്ങോട്ട് ഓടിച്ചോ. ആ ഞാൻ ഓടിക്ക. മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ. നിങ്ങളുടെ വിടാതാ സന്തോഷം. സാറെ എത്ര ദിവസം കിടക്കേണ്ടി വരൂ? ഡോക്ടർ പറയും. മതി, തിരക്കില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. അല്ല മീൽസ് ഒക്കെ ഇവിടെ സപ്ലൈ ഇല്ലേ? ഊളേ, ഇതെങ്ങനെ മേസ്ത്രി ഉണ്ടായത്? ഞാൻ ഈ പോളിടെക്നിക്കിൽ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ഒന്നും എനിക്ക് വെച്ചല്ല. അങ്ങനെ സംഭവിച്ച കർത്താവ് കാത്തു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാ ഞാൻ വിവരം അറിഞ്ഞത്. ഉടനെ കാറടിച്ച സ്ഥലത്ത് ഇങ്ങോട്ട് പോകും ചെയ്തപ്പോ കുഴപ്പമില്ല എന്നറിഞ്ഞു. ആ ഇടിച്ച കാറ് കണ്ടാൽ അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നവരെല്ലാം ചത്തിട്ടുണ്ടെന്നേ വിചാരിക്കുള്ളൂ. അങ്ങനെ ചത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളനിക്കാർക്ക് അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി കറുത്ത തുണി മേടിക്കാൻ പോയിരിക്ക സുലോചന. അതിപ്പോ വേസ്റ്റായി. ഇടിച്ചതേ ഒരു അഡ്വക്കേറ്റിന്റെ വീടായിരുന്നു. അയാള് ലോ പോയിന്റ് പറയാ, അയാളെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി മതിൽ ഇടിച്ചു പൊളിച്ച് കാർ അകത്ത് കയറ്റിയതാണെന്ന്. കോടതി പോവാതിരിക്കാൻ 5000 രൂപ ചോദിച്ചു, മതിലിന് 4000 വേറെ രൂപ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഈ 9000? അതെ, കൂടുതൽ കുഴപ്പങ്ങൾ ഇല്ലാതെ കേസ് ഒതുക്കുന്നതല്ലേ നല്ലത്. കൊല്ലാൻ ചെമിച്ചാണെന്നൊക്കെ പറഞ്ഞ ചെലപ്പോ അഴി എണ്ണണ്ട വരും. കേട്ടോ സാറേ, ആ കാറിന്റെ കിടപ്പൊന്ന് കാണണ്ടതാ. അതെ, തോട്ട വിഴുങ്ങിയ പന്നിയുടെ തല പോലെ ആയിപ്പോയി. ഏതായാലും കാറ് ഞാൻ ലോറി കയറ്റി വർക്ക്ഷോപ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു 10000-15000 രൂപ ചെലവാക്കിയ വണ്ടി നേരെ ആക്കാന്നാണ് മെക്കാനിക്ക് പറയണേ. ആ കാറ് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ തല്ലിപ്പൊളിയാണ്. ഇനിയിപ്പൊ വെറുതെ നന്നാക്കി കിട്ടിയാലും ആ അവലക്ഷണം കെട്ട കാറ് നമുക്ക് വേണ്ട. ഈ ബ്ലഡി ഫൂളുമായിട്ടുള്ള കൂട്ടുകെട്ടും നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ഞാൻ രണ്ടാളോടും കൂടിട്ട് പറയണേ. അപ്പോ ഞങ്ങൾ കോളനി പോയി വിവരം പറയാം. എല്ലാരും കൂടെ ഓടിക്കാച്ച് അവിടെ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അതൊരു ശല്യമായി തീരും. സാറേ തെറ്റ് എന്റെ അടുത്താണ്, എന്നോട് ക്ഷമിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്വകാര്യം വരൂ, അവിടെ നിൽക്ക്, ഞാൻ പിന്നെ പറയാം. അവിടെ നിൽക്ക്, നടന്നോ, നടന്നോളൂ. ആ എന്തായത്? ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കേൾക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്ലേ, മനസ്സിലായോ? ഓ, ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദൈവം ഇത് ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. കമോൺ.
അതെ, ഞാൻ വിചാരിച്ചു പോലൊന്നല്ല കേട്ടോ, ഇയാള് ആള് വളരെ ഡീസന്റാ. തകരാറ് കാറിന്റെ ഒന്നല്ല, കാർ നല്ല ബെസ്റ്റ് കാറാ. ഞങ്ങൾ പോട്ടെ, പോട്ടെന്നാ. വാ ചേട്ടാ, വരട്ടെ. ഓ